തൃശൂർ ചെറുതുരുത്തിയിലെ കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയാക്കാനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. ഇതിനു മുന്നോടിയായി സർവകലാശാലയിലെ അധ്യാപക അനധ്യാപക ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് ആവശ്യം. വർഷങ്ങളായി കലാമണ്ഡലത്തിൽ അധ്യാപക സേവനമനുഷ്ഠിക്കുന്നവരുടെ പ്രൊമോഷൻ കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല. ഇതിനു പുറമെ സർവകലാശാലയിലെ 120 വരുന്ന ജീവനക്കാരിൽ പകുതിയും താൽക്കാലിക ജീവനക്കാരാണ്. ഇവരെ സ്ഥിരപ്പെടുത്തുന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല. ഇക്കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം. ഇതിനു പുറമെ കലാമണ്ഡലം സർവകലാശാലയാക്കുമ്പോൾ എല്ലാ അധ്യാപകരെയും UGC പദ്ധതി ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും ജീവനക്കാർ ഉയർത്തുന്നു. ഇവ പരിഹരിക്കാൻ നിരവധി തവണ അപേക്ഷകൾ നൽകിയെങ്കിലും പരിഹരിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് സമര തീരുമാനം. പേരിന് 33 പേർക്ക് മാത്രം UGC അനുവദിക്കുകയാണ് ഉണ്ടായത്. അതിന്റെ അനുഭവമേലികൾ തീർക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ നിയമിച്ചിട്ട് വർഷം 2 ഇന്നേവരെ റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ടായിട്ടില്ല. 24 ആവശ്യങ്ങളാണ് ജീവനക്കാർ ഉന്നയിക്കുന്നത്. കലാമണ്ഡലം ഭരണസമിതി ചുമതലപ്പെടുത്തിയ സബ് കമ്മിറ്റി 10 ജീവനക്കാരുമായി ചർച്ച നടത്തും. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ 1 അനിശ്ചിതകാല സമരം തുടങ്ങുവാനാണ് ഇവരുടെ തീരുമാനം. കോൺഗ്രസിന്റെയും CPMന്റെയും അടക്കം മുഴുവൻ തൊഴിലാളി സംഘടനകളും സമരത്തെ പിന്തുണക്കുന്നുണ്ട്. മീഡിയ വൺ, തൃശൂർ.